എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നമ്മുടെയൊക്കെ ഫോണിൻ്റെ പഴയ ചാർജർ ഉണ്ടാവില്ലേ, അതും കുറച്ച് മുട്ടത്തൊണ്ട് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിൽ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ സ്പോഞ്ച് വെച്ചാണ് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിയ ശേഷം ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കോട്ടൊന്ന് അപ്ലൈ ചെയ്യണം. അങ്ങനെ 2 കോട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഇവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ മുട്ടത്തൊണ്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് നമുക്ക് റെഡ് കളർ പെയിൻറ്റ് ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് റെഡ് കളർ ആവണമെന്നില്ല, നമുക്കൊരു വൈറ്റും റെഡും കൂടിയൊരു കോമ്പിനേഷനിലാണ് ഇത് വേണ്ടത്. അതിനുശേഷം നമുക്ക് ബോട്ടിലിൽ ഗ്രീൻ കളർ ഉപയോഗിച്ച് കുറച്ച് ലീവ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫോണിൻ്റെ പഴയ ചാർജറോ കേടായ ഇയർഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ നീട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊരു 2-3 എണ്ണവും കൂടി പല പല നീളത്തിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പഴയ ചാർജറൊന്നും ഇരിപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തതിന് ശേഷം കളർ ചെയ്തെടുത്താലും മതി, ഇല്ലെങ്കിൽ ക്ലേ ഉപയോഗിക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റെമ്മെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടത്തുണ്ട് നമുക്ക് ഈ ഗമ്മിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റെമ്മിൻ്റെയും തുമ്പത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം മുട്ടത്തൊണ്ട് ഇട്ട് കൊടുത്ത് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോ നമ്മുടെ ഫ്ലവർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലാൻ ബ്രഷ് ഉപയോഗിച്ച് ഈ വൈറ്റ് കളറിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മുട്ടത്തൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് ഈ സ്റ്റെമ്മൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒരു കുറച്ച് ലീവ്സ് ഉണ്ടാക്കി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ല എങ്കിൽ വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് ലീവ്സ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.